friends, ellavarkum Liji's vlogs inde pudhiya video ilekku swagatham. Endekkinte vishesham ellavarkum sugalle naattilte malayokke ippo engane povunu nalla malayundo choodokke koranille njangalkku ivide nalla oru thagarppan adipuli mala kittito njan malayude cheriya clip ningalkku podi ittu tharan kaanichu tharan. അടിപൊളി മഴ കിട്ടി. അപ്പൊ ഇന്നലെ നല്ല സുഖമായിരുന്നു, നല്ല തണുപ്പായിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല, ചൂടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്, ഇന്ന് വീണ്ടും നല്ല ചൂട്, നല്ല വെയില്, നല്ല ചൂട്, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. ആ അതങ്ങനെ കാലാവസ്ഥയൊക്കെ എന്തായാലും അങ്ങനെയൊക്കെ പോകും. ഇവിടെ എന്തായാലും ഈ സമയത്തൊന്നും അങ്ങനെ തണുപ്പൊന്നും പ്രതീക്ഷിക്കേണ്ട, കാരണം നല്ല ചൂടിൻ്റെ ടൈമാണ് മെയ് ജൂൺ ജൂലൈ ഒക്കെ. പിന്നെ ചിലപ്പോൾ ഞങ്ങൾ നാട്ടിൽ കേരളത്തിലൊക്കെ പോയി വന്നു കഴിയുമ്പോൾ ജൂലൈയിലൊക്കെ ചിലപ്പോൾ മഴ കിട്ടാറുണ്ട്. ഇതിങ്ങനെ എന്താ പറയുക, അപ്രതീക്ഷിതമായൊരു മഴയാണ് ഇന്നലെ കിട്ടിയ മഴ. എന്തായാലും കിട്ടിയ മഴയിൽ ഞങ്ങൾ ഹാപ്പി, കൊതിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഒരുവിധം നല്ലൊരു മഴ തന്നെ തന്നിട്ടാണ് പോയത്. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി, സുഖമായി ഉറങ്ങി എണീറ്റു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ അഞ്ചു കുട്ടിക്ക് കുറേ നാളായി ഒരാഗ്രഹം സോയാബീൻ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചുൻ്റെ ക്ലാസ്സിലെ ഏതോ ഒരു കുട്ടി കൊണ്ടുവന്നു സോയാബീൻ്റെ ബിരിയാണി. അപ്പോൾ അവർ ഷെയർ ചെയ്യാറുണ്ട്, ടിഫിനൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ അഞ്ചുവിന് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അന്നോട്ട് പറയുന്ന മമ്മി സോയാബീൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഇപ്പോൾ കിട്ടിയ ചാൻസാണ്. ഇന്ന് വൈകുന്നേരത്തിന് ഞങ്ങൾ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും മനസ്സിൽ കണ്ടില്ല, അന്ന് സോയാബീൻ ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ ഓർത്തുന്ന സോയാബീൻ്റെ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. വളരെ എളുപ്പമാണ്, സിമ്പിളാണ്, ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ സോയാബീൻ ബിരിയാണി. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ചിക്കനോ ഫിഷോ അല്ലെങ്കിൽ എഗ്ഗോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം കേട്ടോ സോയാബീൻ ബിരിയാണി. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിക്കോളൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻസിൽ കൂടെ ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. നല്ല അടിപൊളി ഐറ്റമാണ്, അപ്പോൾ നമുക്കിന്ന് അത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഓർത്തു ഞാനെന്തായാലും ഉണ്ടാക്കാൻ പോകും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളും കൂടെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഞങ്ങൾ നാട്ടിലേക്ക് എന്നാ വരുന്നത്, എന്നാ എത്തുന്നത്, അനിയത്തിനെ കാണാൻ പറ്റുമോ, നിങ്ങളെ മൂന്ന് പേരെയും മക്കളെ മൂന്ന് പേരെയും ഒരുമിച്ച് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ്, നിങ്ങൾ സഹോദരങ്ങളെ മൂന്ന് പേരെ ഒരുമിച്ച് കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹമൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമൻസിലൂടെയൊക്കെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ആ ഒരു അറിയാനുള്ള ആഗ്രഹത്തിനൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഈ പ്രാവശ്യം എന്തായാലും മൂന്ന് സഹോദരങ്ങൾക്കും ഒരുമിച്ച് കാണാൻ പറ്റും. മൂന്ന് പേർക്കും ടൈമുണ്ട് നാട്ടിൽ. അപ്പോൾ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മൂന്ന് കൂട്ടരും കൂടെ ഒരുമിച്ചൊക്കെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ സോയാബീൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള മെയിൻ രണ്ട് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ സോയാബീൻ തന്നെയാണ്. സോയാബീൻ ഞാൻ എന്താ ഒരു 10 മിനിറ്റ് മുമ്പ് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബിരിയാണി റൈസ് ആട്ടോ. അപ്പോൾ ബിരിയാണി റൈസ് കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്കൂടെ യു പിയിൽ കിട്ടുന്ന അരി കൊണ്ടൊക്കെ ഉണ്ടാക്കാം, നമ്മുടെ നോർമൽ നീളത്തിലുള്ള റൈസൊക്കെ വെച്ച് ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പോൾ ഇത് ഞാൻ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി അതിന് ശേഷം വാരിതാണ് ഇങ്ങനെ അരിപ്പ പാത്രത്തിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വേഗം വേഗം വീഡിയോ കാണിക്കാമല്ലോ എന്ന് വെച്ച് ഞാനത് നേരത്തെ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് സോയാബീൻ വെള്ളത്തിലിപ്പോൾ ഇതാ നല്ലപോലെ കുതിർന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഇനി വാഷ് ചെയ്തിട്ടാണ് വെള്ളത്തിലിട്ടായിരുന്നത്. അപ്പം നല്ലപോലെ ഇനി വെള്ളം ഇതിൻ്റെ ഫുള്ളായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് ഞാനൊന്ന് എടുക്കട്ടെ. നിങ്ങൾക്ക് മാക്സിമം വെള്ളം ഇതിൻ്റെ പിഴിഞ്ഞ് കളയാവുന്നത് അത്രയും പിഴിഞ്ഞ് കളഞ്ഞിട്ടെടുക്കുക കേട്ടോ. സോയാബീൻ മുഴുവനും വെള്ളമൊക്കെ നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞെടുക്കുന്നു കേട്ടോ. നമ്മുടെ സോയാബീൻ ഇവിടെ റെഡി. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതൊക്കെ ഒന്ന് മെറിനേറ്റ് ചെയ്ത് വെക്കണം. സോയാബീനെ നമുക്കൊന്ന് മെറിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ വളരെ സിമ്പിൾ പ്രോസസ്സാണ്.
നിങ്ങൾക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാം, ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. വളരെ സിമ്പിൾ, ഒരു 10 മിനിറ്റ് മതി. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം ടേക്കിംഗ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ആദ്യം എടുത്തേക്കുന്നത് ആ തൈര കേട്ടോ. തൈര് ഇതാ ഒരു അരക്കപ്പ്, നമ്മുടെ ചായക്കപ്പ് ഒക്കെ ഇല്ലേ, അതിനകത്ത് ഒരു അരക്കപ്പ് തൈര് എടുക്കാം. അപ്പം ഞാൻ എന്താ തൈര് ആദ്യം തന്നെ ബൗളിലേക്ക് ഒഴിക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ശകല മഞ്ഞപ്പൊടി. ഈ പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിത് ആ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ ഇതാ ചെറിയ ടീസ്പൂൺ കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടിട്ട്. ഇനി അടുത്തത് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ചെറിയ കളറൊക്കെ ഒന്ന് കിട്ടാനായിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം. ഇനിയത്തെ നമ്മുടെ അടുത്ത ഐറ്റം ബിരിയാണി മസാലയാണ്. അപ്പോൾ ബിരിയാണി മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഗരം മസാല കുറച്ചധികം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിലൂടെ ബിരിയാണി മസാല ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ശകലുള്ളൂ, 2.5 ടീസ്പൂൺ എന്ന് പറയാം, 2 ടീസ്പൂൺ ചേർത്താലും മതി. ഇതിനകത്തേക്ക് വേണ്ട അടുത്ത ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഗരം മസാലയാണ്. വീട്ടിൽ തന്നെ ചൂടാക്കി പൊടിച്ച ഗരം മസാല, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിത്തിരി നന്നായിട്ട് ഇട്ട് കൊടുക്കുക, കാരണം ഇതാണ് സോയാബീന് നല്ലൊരു ടേസ്റ്റും സോയാബീൻ ബിരിയാണിക്ക് ആ ടേസ്റ്റൊക്കെ തരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു 2 ടീസ്പൂണെങ്കിലും നിറച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്ക് ഇതാ ഒരു 2 പച്ചമുളക്. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കീറിയിട്ടുള്ളൂ, ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. പക്ഷേ എരിവ് ചിലപ്പോൾ അധികമാവും ചോറുണ്ണുമ്പോൾ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളിടത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇടണമെങ്കിൽ ഇങ്ങനെ ഇടണമെങ്കിൽ അവർക്ക് വേണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ 2 എണ്ണം ഇടാം. പിന്നെ എന്താ ഒരു കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഒരു കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബിരിയാണിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഫ്ലേവറൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പൂൺ വെച്ച് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളിവിടെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ സോയാബീനിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ആ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇതിനകത്തേക്ക് ഒരു ശകലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് നിങ്ങൾ ചേർത്താൽ ഒരു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ബിരിയാണി മസാലയും അതുപോലെ ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ പുതിനയിലയുടെയൊക്കെ നല്ലൊരു അടിപൊളി സ്മെല്ലാണ്. ഇനി നമുക്ക് സോയാബീൻ ഇതിനകത്തേക്ക് ഇട്ട് മെറിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. സോയാബീൻ്റെ ഒപ്പം തന്നെ ഞാനെന്താ ഇവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ നല്ല കാണാനൊക്കെ നല്ലൊരു ലുക്കൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കയ്യിലൂടെ ക്യാരറ്റ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്കിത് നല്ലപോലെ മിക്സാക്കി നീക്കി വയ്ക്കാം. ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നീക്കി വയ്ക്കാം. നമ്മളിന്ന് സോയാബീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. നമുക്ക് പണികളൊക്കെ വേഗത്തിൽ തീർക്കണ്ടേ, അപ്പോൾ എളുപ്പപ്പണി കാണുന്നതാണ്. കുക്കറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒറ്റ വിസിൽ വന്നാൽ മതി നമ്മുടെ ബിരിയാണി റെഡിയാവും. അപ്പോൾ അതായത് ഞാനിന്ന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ലപോലെ തന്നെ നല്ല വിട്ട് വിട്ട് കിട്ടാനായിട്ട്, ചോറിൻ്റെ വറ്റമൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടാനായിട്ട് ഞാൻ എന്താ ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീര് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ കുക്കർ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇത്തിരി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കണം. ഇനി ഇതിനകത്ത് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നെയ്യ് ഞാൻ എന്താ എൻ്റെ ഒരു കറിക്കയിലാണ്, ചെറിയ കറിക്കയില. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ രീതിയിൽ ഞാനൊരു തട്ടിക്കൂട്ട് വേഗം ഉണ്ടാക്കുന്നതാണ് അഞ്ജുവിൻ്റെ ഫേവറേറ്റ് സോയാബീൻ ബിരിയാണി. ഇത്രയും ഞാൻ ചേർത്തിട്ട്, ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി നമുക്ക് നെയ്യും ഓയിലും ഒക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം നല്ലപോലെ കുറച്ചിടാം. കുറച്ചിട്ടിട്ട് നമുക്ക് ജീരകം കേട്ടോ ഞാൻ ആദ്യമായിട്ട് കൊടുക്കണേ. ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് കൊടുക്കുന്നത് ഇത്തിരി കുരുമുളക്, പിന്നെ കറുകപ്പട്ടയുടെ ഇല, ഒരു മൂന്നാലഞ്ച് ഏലക്കായ, പിന്നെ ഇത്തിരി കറിയാമ്പൂ, ഒരു കഷ്ണം കറുകപ്പട്ട. അപ്പൊ ഇതെല്ലാം നമുക്ക് കിട്ടും. നമുക്കിവിടെ ഇളക്കി കൊടുക്കാത്തത്. അപ്പൊ ഇതാ ഇളക്കായൊക്കെ നല്ലപോലെ വീർത്തതാ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു വലിയ സബോള ഞാൻ കട്ട് ചെയ്ത് എടുത്തത്, നീളത്തില് കനം കുറച്ച് കട്ട് ചെയ്തത്. അപ്പൊ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഓൾറെഡി മെറിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട് എങ്കിൽ നമുക്കൊരു ശകലം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി ഒരു കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു കുറച്ച് ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ, ഒരു കുറച്ച് ബ്രൗൺ കളർ ആയാൽ മതി. പിന്നെ ഇവിടെ ഞാൻ എന്താ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ ഇങ്ങനെ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ഞാൻ വേഗം ഒരു വലിയ സബോള വളരെ കനം കുറച്ച് കട്ട് ചെയ്ത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഫ്രൈ ചെയ്തത് ഇതിനകത്ത് ആവശ്യമുണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ ഇത് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ റെഡിയാക്കി വെക്കുക, ഇല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഇതിട്ടാൽ ഇത് ചേർത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് നീക്കി വയ്ക്കാം. നമുക്കിവിടെ ഇത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് ഊട്ടി കൊടുത്തിട്ട് ഇളക്കാം. അപ്പോൾ അതാ നമ്മുടെ സബോളയ്ക്ക് ഇവിടെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെ വഴന്ന് കിട്ടിയാൽ മതി, ഒരുപാട് ഓവർ ബ്രൗൺ ആക്കണ്ട. കാരണം ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന സബോള ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓവർ ഫ്രൈ ചെയ്യണ്ട. നമുക്കിതാ ഇത്രയ്ക്കൊക്കെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ എന്താ രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് തക്കാളി കട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ബിരിയാണിക്ക് നല്ല ഒരു അടിപൊളി ടേസ്റ്റും തരും, കളറും തരും, നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും നമ്മുടെ ബിരിയാണി റൈസിന്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ തക്കാളി. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്താൽ മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിക്ക് കരുതി, നമ്മൾ മെറിനേറ്റ് ചെയ്തതിൽ ഓൾറെഡി ഉപ്പിട്ടേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചോറിന് കരുതി നമുക്ക് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും വേഗത്തിൽ തന്നെ നമുക്ക് സോഫ്റ്റായി കിട്ടും, വെന്ത് സോഫ്റ്റായി കിട്ടും. നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് സോഫ്റ്റാക്കി എടുക്കുന്നത്. ഒരുപാട് വെന്ത് ഉടഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല, കാരണം വിസിൽ വരുന്നത് ആ സമയം കൊണ്ട് തന്നെ ഓൾറെഡി തക്കാളിയൊക്കെ നല്ലപോലെ വെന്തോളും. പിന്നെ ഫ്രണ്ട്സ്, ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കഷ്ണണ്ടിയോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ. ഞാൻ പറഞ്ഞില്ല ഇന്ന് ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കഷ്ണണ്ടിയും ചേർത്തിട്ടില്ല, ഉണക്കമുന്തിരിയും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്തില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതാ ഇവിടെ തക്കാളിയൊക്കെ ഒരുവിധം നല്ലപോലെ വഴന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അത് മെറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് മെറിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട്, നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതാ മെറിനേറ്റ് ചെയ്ത സോയാബീനും ഇട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ നമുക്കിതിനെ മിക്സ് ആക്കാം. നമ്മളിതാ ഇവിടെ ഇത്രയും സമയം ഇളക്കി നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കഴുകി വാരി വെള്ളമൊക്കെ നല്ലപോലെ പോയ അരിയുണ്ട്. അപ്പോൾ ഈ അരി നമുക്കിതിൻ്റെ മോളിക്കോട് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരിനെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ മോളിക്കോടെ എല്ലാവർക്കും ഒന്ന് ആവുന്ന പോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരുന്ന നാരങ്ങിയ നീര് ഇതിൻ്റെ മോളിക്കോടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത ഐറ്റം മല്ലിയില മോളിക്കോടെ കുറച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിരുന്ന മല്ലിയില അതാ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് പുതിയനയില ഇട്ട് കൊടുക്കാം. നമുക്ക് എൻ്റെ മോളിക്കൂടെ നമ്മുടെ വെരി ഇമ്പോർട്ടൻ്റ് ഐറ്റം ഇത് ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് ഞാനൊരു ശകലം പഞ്ചസാരയും കൂടി ഇട്ട് വെച്ചായിരുന്നു കേട്ടോ. ഒരു നല്ലൊരു മുരിച്ചിലും അതുപോലെ തന്നെ ഒരു ടേസ്റ്റും മധുരമൊക്കെ ഉണ്ട് കിട്ടാനായിട്ട് ശകലം പഞ്ചസാരയും കൂടെ വറുത്ത് കോരിപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ നെയ്യ് വീണ്ടും ഒരു ശകലം അവിടെ ഇവിടേക്കായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ വേണ്ട മെയിൻ ഐറ്റം എന്ന് പറയുന്നത് വെള്ളമാണ്. നമ്മുടെ ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ അരി എടുത്തിരുന്നത് ഈ കപ്പിലാട്ടോ. ഈ കപ്പിൽ ഞാൻ
രണ്ട് കപ്പ് അരിയാണ് എടുത്ത്. അപ്പൊ രണ്ട് കപ്പ് അരിക്ക് അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 4 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. പക്ഷെ ഞാനിവിടെ 3.5 കപ്പ് വെള്ളം ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി സോയാബീനൊക്കെ മെറിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിനകത്ത് തൈര് വെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ തക്കാളി നമ്മൾ 2 എണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ജ്യൂസൊക്കെ ഇറങ്ങും. അപ്പം അതുകൊണ്ട് ഞാൻ 3.5 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സോയാബീനും ഞാനെടുത്തത് ഈ കപ്പിലാട്ടോ. ഈ കപ്പിൽ ഞാനൊരു 1.5 കപ്പ് സോയാബീനാണ് ഇന്ന് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ വെള്ളം ഇങ്ങനെ പയ്യെ മുളക്കൊടുക ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ചേർക്കുന്ന തക്കാളിക്ക് അനുസരിച്ച് വെള്ളത്തിന് വ്യത്യാസമൊക്കെ വരുത്താം. തക്കാളിക്കും തൈരിനും അനുസരിച്ച് വെള്ളം വ്യത്യാസം വരുത്താട്ടോ. എനിക്കിപ്പോൾ കണ്ടിട്ട് തോന്നുന്നത് ഇത്രയും മതിയെന്നാ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് മാറ്റുന്നുണ്ട്. ഇപ്പം 1/2 കപ്പ്, അതായത് നമ്മളപ്പം എടുത്തിരിക്കുന്നത് 3.5 കപ്പല്ല, 3.25 കപ്പ് എടുത്തിട്ടുള്ളൂ. 1/2 കപ്പ് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട്, തക്കാളിയുടെ ജ്യൂസ് ഇറങ്ങും, തൈര് അങ്ങനെയൊക്കെയുള്ള ഐറ്റം ഒക്കെ ഉള്ളത് കൊണ്ട് ഇത്രയും മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും നമുക്കിനി അടച്ചു വയ്ക്കും. അടച്ചു വെച്ച് നമുക്ക് വിസിൽ ഒരെണ്ണം വരുത്തിയാൽ മതി. അപ്പോൾ ഇത് കുക്കായി വിസിൽ വരുമ്പോൾ ഒറ്റ വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഇത്തിരി ലോ ആക്കിയിടാം. എന്നിട്ട് 2 സെക്കൻഡ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാ ബിരിയാണി കുക്കർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 1 വിസിൽ വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ സോയാബീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. 1 വിസിൽ വന്നു, പ്രഷറൊക്കെ പോയപ്പോൾ ഞാൻ എന്താ കുക്കർ താഴേക്ക് ഇറക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. അതാണ് നമ്മുടെ കുക്കറിൻ്റെ കണ്ടീഷൻ. എന്താ ഇതാണ് നമുക്ക് ഇതിനകത്ത് കുത്തി മറിച്ച് ഇളക്കി മറിച്ചെടുക്കാം. അതിപ്പോൾ ഇതാ നല്ല ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് പയ്യെ പയ്യെ ഇതാ ഇങ്ങനെ അങ്ങനെ ഒന്ന് ഫോർക്കൊണ്ട് ജസ്റ്റ് വെടിപ്പിച്ചെടുക്കുക സൈഡിൽ നിന്നൊക്കെ. ഇതുണ്ടോ നമ്മൾ ബിരിയാണി റൈസ് വെച്ച് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല നമ്മൾ മറ്റ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ, ചിക്കൻ ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പയ്യെ ഒന്ന് മിക്സാക്കി കൊടുക്കുക സൈഡിൽ നിന്ന് പയ്യെ പയ്യെ. ഇപ്പം ഇത് നല്ല പാകത്തിനായിട്ട് ഓവർ കുക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ല കറക്റ്റ് പാകമായിരുന്നു. ഇതിനകത്തതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് കഷ്ണമൊക്കെ ഇതാ അങ്ങനെ കിടക്കുന്നു. നല്ലപോലെ ഉണ്ട്, സൂപ്പറായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാനിതിനെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒരു ബൗളിലേക്ക് നമ്മുടെ റൈസിനെ കുറച്ച് സെർവ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ശകലം കഴിച്ചു നോക്കി, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ സോയാബീൻ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ ഐറ്റംസാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ചേർക്കണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ, കഷ്ണണ്ടി അതുപോലെ ഉണക്കമുന്തിരി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് ബ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.